guys, welcome back to Viniz World. We have a protein powder. This is a brain booster powder. Brain memory boost powder. Diet is very good. അവർക്ക് പാട നീക്കി പാലിലിട്ടോ അല്ലെങ്കിൽ വെള്ളത്തിലിട്ടോ കഴിക്കാവുന്നതാണ്. നമ്മൾ എടുത്തേക്കുന്നത് 40 ഗ്രാം കടല. സോയാബീൻ ഇഷ്ടമുണ്ടെങ്കിൽ അതും 40 ഗ്രാം എടുക്കാട്ടോ. ഞാൻ അത് എടുത്തിട്ടില്ല. 40 ഗ്രാം ഓട്സ്, 20 ഗ്രാം ഫ്ലാക്സ് സീഡ്സ്, ചണവിത്തുകൾ. ഇതൊരു സൂപ്പർ ഫുഡാണ്. അത് വഴിയേ പറയാട്ടോ. 40 ഗ്രാം കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. 15 gram almonds, that is badam, pumpkin seeds, that is mattangeda kuru, 20 gram, velutha ellu, adum 20 gram, pista, adoru 10 gram eduthakanadu. Almonds inde same alavilla, that is 15 gram vare edukkaata. Nammal protein powder porthannu vaangumbo adile preservative ittundavo, adu chemical aanallo. Nutrilite nammal vaanguvanengi 200 ഗ്രാമിന് തന്നെ 1000 രൂപയോളം വരും. അത് കഴിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പച്ചപ്പൊടി കഴിക്കുന്ന ഒരു ഫീലാണ്. പക്ഷേ ഇതെന്ന് വെച്ചാൽ നല്ലൊരു ഡ്രിങ്ക് ആട്ടോ. സോ എല്ലാവരും ട്രൈ ചെയ്യണം. കടല നിങ്ങൾക്കറിയാലോ പ്രോട്ടീൻ സമ്പുഷ്ടമാണെന്ന്. പിന്നെ ഫ്ലാക്സ് സീഡ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിലും പ്രോട്ടീൻ ഉണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, നാരുണ്ട്. അപ്പം നമുക്ക് നാരുള്ളതുകൊണ്ട് പെട്ടെന്ന് വിശക്കില്ല. ഡയറ്റ് ചെയ്യണവരുടെ കാര്യമുണ്ടോ പറയണേ. പിന്നെ ഇത് തലച്ചോറിൻ്റെയും ഹൃദയത്തിൻ്റെയൊക്കെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കും, നല്ല കൊളസ്ട്രോൾ കൂട്ടും. ഇതിൽ ഫൈബർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഗ്യാസ്, അസിഡിറ്റി പോലുള്ള അസുഖങ്ങൾ കുറയ്ക്കും. ഇപ്പോൾ കടലായി വന്നിട്ടുണ്ട്, നമ്മളത് മാറ്റുകയാണ്. അടുത്തായിട്ട് കപ്പലണ്ടി ഇട്ട് വറുത്തെടുക്കാം. കടലയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കപ്പലണ്ടി പെട്ടെന്ന് വറന്ന് കിട്ടും കേട്ടോ. എല്ലാം ഒന്ന് പൊട്ടിത്തീരുമ്പോൾ നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട്, ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇനി അടുത്തതായിട്ട് ആൽമണ്ട്സ്, ബദാം വറുത്തെടുക്കാം. ഇതെല്ലാം ഞാനൊന്ന് കഴുകിയിട്ടാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. പീനട്ട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും റേറ്റ് കുറഞ്ഞ പ്രോട്ടീൻ്റെ ഉറവിടമാണ് പീനട്ട്സ്. ബദാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചീത്ത കൊളസ്ട്രോളിന് കുറച്ച്, നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനായിട്ട് നമ്മൾ സഹായിക്കും. കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ കൂടെ നട്ട്സും കൂടി ഇടാം കേട്ടോ. ഇതിപ്പോൾ രണ്ട് കൂട്ടർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റിയ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വലിയവർക്കും ചെറിയവർക്കും ഒരേപോലെ കഴിക്കാം. നിങ്ങളുടെ കയ്യിൽ വാൾനട്ട് ഉണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് ഇടാം കേട്ടോ. ബദാം ഏകദേശം ഒന്ന് വറന്ന് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ കൂടെ പിസ്തയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് നന്നായിട്ട് ചൂടായാൽ മതി. പിസ്ത ഇല്ലയെന്നുണ്ടെങ്കിൽ ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഇതായി വന്നിട്ടുണ്ട്, ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി അടുത്തതായിട്ട് പംകിൻ സീഡ്സ്, അതായത് മത്തങ്ങയുടെ കുരു, അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിനും പല ഗുണങ്ങളും ഉണ്ട് കേട്ടോ. ഇത് പണ്ട് അമ്മൂമ്മമാർ നമുക്ക് ഉണ്ടാക്കി തരണതാണ്. ഇത് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും. വൈറ്റമിൻ ഇ ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്, മഗ്നീഷ്യം, കോപ്പർ, സിങ്ക്, ഇതൊക്കെ അയൺ, ഇതൊക്കെ ഉള്ളതാണ്. പിന്നെ ഇത് രക്തസമ്മർദ്ദം, അതായത് പ്രഷറും ഷുഗറും ഒക്കെ പ്രതിരോധിക്കും. അങ്ങനെ കുറേ ഗുണങ്ങളുള്ളതാണ്. എന്തായാലും ഇത് കഴിക്കണം. നമ്മൾ അത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഫ്ലാക്സ് സീഡ്സാണ് വറക്കണത്. അത് പെട്ടെന്നായി വരും കേട്ടോ, പെട്ടെന്ന് വറന്ന് വരും. പെട്ടെന്ന് മാറ്റാം, ഒന്ന് പൊട്ടി വരുമ്പോൾ തന്നെ മാറ്റാം. പിന്നെ നിങ്ങൾക്ക് ചിയാ സീഡ്സ് എടുക്കാം കേട്ടോ, ഞാനിതിലെടുത്തിട്ടില്ല. പിന്നെ സൺഫ്ലവർ വിത്തുകളില്ലേ, അതും എടുക്കാം. ഇതെല്ലാം വളരെ ഗുണമുള്ള സീഡ്സാണ്. ഇപ്പം നിങ്ങൾക്ക് അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത്രയും സാധനം എടുത്താൽ തന്നെ അത്യാവശ്യം പ്രോട്ടീൻ നിങ്ങൾക്ക് കിട്ടും. ഇപ്പം ഇതും ആയി വന്നിട്ടുണ്ട്, നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് ഓട്സാണ്. ഓർഗാനിക് ഹോൾ ഗ്രെയിൻ ഓട്സ് കിട്ടുകയാണെങ്കിൽ അതാണ് കേട്ടോ നല്ലത്. തവിട് പോവാത്ത ഓട്സില്ലേ, അത്. ഇതിപ്പോൾ സാധാരണ ഓട്സാണ്. ഇത് നന്നായിട്ട് വറുത്തെടുക്കാം. ഇതിൽ പ്രോട്ടീനും ഫൈബറും ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഓട്സ് ആണെങ്കിൽ, അതായത് തവിടുള്ള ഓട്സ് ആണെങ്കിൽ അത് കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇപ്പോൾ ഇതായി വന്നിട്ടുണ്ട്, നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇനി നമ്മൾ ഫ്രൈ ചെയ്യേണ്ടത് വെള്ള എള്ളാണ്. ഈ എള്ള് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ബ്ലഡ് കൂട്ടാനായിട്ട് സഹായിക്കും. കുട്ടികൾക്കാണെങ്കിൽ ബുദ്ധി വർദ്ധിക്കാനും ശരീരപുഷ്ടിക്കും ഒക്കെ സഹായിക്കും. വെള്ളയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഇട്ടില്ലേലും കുഴപ്പമില്ല, എന്നാൽ അതിൻ്റെ ഗുണങ്ങൾ ഓർക്കുമ്പോൾ ഇടണമായിരിക്കും നല്ലത് കേട്ടോ. അധികം റേറ്റും ഇല്ല. പിന്നെ ഇത് ഫ്ലാക്സ് സീഡ്സ് നമ്മൾ വാങ്ങുമല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടി വറുത്തിട്ട് പൊടിച്ചിട്ട് കപ്പലണ്ടി മിഠായി പോലെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഫ്ലേക്സ് സീഡ്സ് ഒരു ടീസ്പൂണോ 2 ടീസ്പൂണോ ഒരു ദിവസം ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ, അതിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. ഫ്ലേക്സ് സീഡ്സിൻ്റെ കാര്യം കേട്ടോ ഞാൻ പറയണത്. ഞാനീ പറഞ്ഞ ഓരോ സാധനങ്ങളുടെ ബെനഫിറ്റ്സും നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ ഇതും വറന്ന് വന്നിട്ടുണ്ട്, നമ്മളത് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതെല്ലാം കൂടി ആറി വരുമ്പോൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ആദ്യം കടലയിട്ട് അടിക്കണമായിരിക്കും നല്ലത്, അത് ഒരുവിധം അടിഞ്ഞ് കഴിയുമ്പോൾ ബാക്കി സാധനങ്ങളെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായി പൗഡറാക്കി എടുക്കാം. നമ്മൾ കടല ഇട്ടുകൊണ്ടാണ് ഈ ഒരു കളറായിട്ട് വന്നേക്കണത് കേട്ടോ. കടലയല്ല സോയാബീനാണ് ഇട്ടിരുന്നതെങ്കിൽ ഒരു മഞ്ഞ കളറായിട്ട് വന്നാണ്. പക്ഷേ ഇത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, കഴിച്ചു നോക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ന്യൂട്രലായിട്ടൊക്കെ കഴിച്ചിട്ടുള്ളവർക്കറിയാം അതിൻ്റെയും ഇതിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം. ഇതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇത് കുട്ടികളുടെ ബ്രെയിൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട്, ബ്രെയിൻ പവർ ബൂസ്റ്റ് ചെയ്യാൻ വളരെ നല്ലതാണ്. അപ്പോൾ അവർക്ക് ഈ എക്സാം ടൈമിൽ എന്തായാലും ഇത് ഉണ്ടാക്കി കൊടുക്കണേ. ഇതിനി എങ്ങനെ കഴിക്കണേന്ന് നോക്കാം. കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ 1 ഗ്ലാസ് പാലിലേക്ക് 1 സ്പൂൺ പ്രോട്ടീൻ പൗഡർ ഇടുക, അതിലേക്ക് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഇളക്കിയിട്ട് കൊടുക്കാം. അതല്ല വലിയവർക്കാണെന്നുണ്ടെങ്കിൽ പാലിഷ്ടമുള്ളവർക്ക് പാലെടുക്കാം, അല്ലെങ്കിൽ വെള്ളത്തിൽ ഇട്ടിട്ട് പാലെടുക്കുമ്പോൾ പഞ്ചസാര ഇട്ടില്ലെങ്കിൽ അത് ദഹിക്കില്ല എന്നല്ലേ പറയണം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ കഴിക്കാം. അല്ല പഞ്ചസാരയ്ക്ക് പകരം തേനൊഴിച്ച് കഴിക്കുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കഴിക്കാം. ഇതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.